മാപ്പപേക്ഷയുടെ കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും. അതിന്റെ ആഘാതം കുറയ്ക്കുക മാത്രമേ പൂമൊഴിയുള്ളൂന്ന് ശ്രീദേവി അമ്മയോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട് ശാസ്ത്രികളെ. ഒരു മരണം കൺമുമ്പിൽ നിന്ന് അകന്നു പോയത്, അതിന് കാരണം ഈ വീട്ടിലെ ദേവീ സാന്നിധ്യമാണ്. ഒരുപക്ഷെ കാഞ്ചന ഈ വീട്ടിലല്ലായിരുന്നെങ്കിൽ അത് സംഭവിച്ചെന്നും വരാം. ഒരു ശക്തി നിങ്ങൾക്ക് രക്ഷാകവചമൊരുക്കി നിൽക്കുന്നുണ്ട്, ഏതാപത്തിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കാൻ. ഇത് കാഞ്ചനയുടെ ജാതകപ്രകാരം പറഞ്ഞ കാര്യങ്ങളാണ്. വാക്കും നോക്കും പ്രവൃത്തിയും സൂക്ഷിച്ചാൽ മതി. പരിഹാരക്രിയകളൊന്നുമില്ല ശാസ്ത്രികളെ. പരമപ്രധാനം കാളഹസ്തിയിൽ പോയി പൂജകൾ ചെയ്യുകയാണ്. അത് ഞാൻ ചീട്ടാക്കി തരാം. ഈ കുടുംബത്തിന് നേരെ എവിടെയോ ഇരുന്ന് ഒരു ശത്രു കരുക്കൾ നിൽക്കുന്നുണ്ട്. അതൊരു സ്ത്രീ സാന്നിധ്യമാണ്. എന്റെ അറിവിൽ അങ്ങനെ ഒരാളെ പറ്റി അറിയില്ല. ശത്രു ഉണ്ടെന്ന് മാത്രമല്ല, ശത്രുവിന്റെ പാദസ്പർശം ഈ തറവാട്ടിൽ പതിയുകയും ചെയ്തു കഴിഞ്ഞു. കൊന്നാലും മരിച്ചാലും തീരാത്ത പക തന്നെയാണത്. ശരങ്ങൾ പോലെ ആപത്തുകൾ വന്ന് പതിക്കുക തന്നെ ചെയ്യും. അതുപോലെ പരീക്ഷണങ്ങൾ. അതാരാണെന്ന് നോക്കി പറഞ്ഞൂടെ ശാസ്ത്രികളെ? അതിന് ഞാൻ പ്രാപ്തനല്ല വസുമതി അമ്മേ. കടുത്ത മനക്ലേശങ്ങളും ഭയാശങ്കകളും വന്നു ചേരും. മരിച്ചതിനൊപ്പമുള്ള ജീവിതങ്ങളും ഈ തറവാട്ടിൽ സംഭവിച്ചേക്കാം. പക്ഷേ ഈ വീട്ടിൽ നിന്നൊരു ജീവൻ എടുക്കാൻ ശത്രുവിന് കഴിയില്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ പരിരക്ഷ തന്നെ. ഈ കുടുംബത്തിൽ നിന്ന് രണ്ടാമത് നഷ്ടപ്പെടേണ്ട ജീവൻ മകന്റേതായിരുന്നു. ശ്രീദേവി അമ്മയെ ഞാൻ പെരുവണ്ണാപുരത്തേക്ക് അയച്ചത് ഓർമ്മയില്ലേ? അവിടെ നിന്ന് ദേവി തന്ന രക്ഷയുമായിട്ടാ നിങ്ങളുടെ മകൻ മടങ്ങിയെത്തിയത്. ആ രക്ഷയിലാ നിങ്ങളുടെ മകൻ ജീവിക്കുന്നത്. അത് ഈ കുടുംബത്തിൽ നിന്ന് പോകാത്ത കാലത്തോളം പ്രാണഭീതിയെക്കുറിച്ച് ഭയം വേണ്ട. പോയി കഴിഞ്ഞാൽ സർവസൗഭാഗ്യവും കൂടെ പോകും. ഈ കുടുംബത്തിന് കാവലായി ആ ശക്തി സദാ കരുതലോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ പെരുവണ്ണാപുരത്തമ്മേ. രാജു, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പേപ്പർ കത്തിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുറച്ച് പഴയ പേപ്പറുകളാ. ഇത് ആൽബം അല്ലേ? അതെ, ഇത് അമ്മുവിന്റെ വിവാഹ ആൽബം. ഇത് കാരണമാ സ്വാതി അമ്മു മരണത്തിന്റെ വക്ക് വരെ എത്തി തിരിച്ചു വന്നത്. ഇതിങ്ങനെ നിന്റെ കയ്യിലെത്തി? ഇത് വാങ്ങാനല്ലേ ശ്രീക്കുട്ടി പോയത്? സഞ്ജുവിന്റെ കാറിൽ വിവാഹാൽബം ഉണ്ടായിരുന്നു. കാറിൽ നിന്നെടുത്ത് മാറ്റി കത്തിച്ചു കളയാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ എന്നോട് പറഞ്ഞിരുന്നു. കത്തിച്ചു കളയാൻ തന്നെയാണോ നിന്റെ തീരുമാനം? അതല്ലാതെ ഇനിയും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഴിയൂ. ഇത് ഈ വീട്ടിലെന്നല്ല, എവിടെ ഇരുന്നാലും ആപത്താ.
ഇതെങ്ങനെ ഒളിപ്പിച്ചാലും ഏതു വഴി ഇത് പുറത്തു വരും. ഒരു ഫോട്ടോ ഒന്നല്ല ഇതിലുള്ളത്, വിവാഹത്തിന് മുഴുവൻ ഫോട്ടോയുണ്ട്. അതിലൊരു ഫോട്ടോ പുറത്തു പോയാൽ മതി ഈ കുടുംബത്തിന് തകർന്നു പോവാൻ. കബരിപ്പിച്ചറിയാലോ, ലക്ഷ്മി ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഫോട്ടോ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അന്ന് കയറിക്കളഞ്ഞ അമ്മൂൻ്റെ ഭാഗമുള്ള ഒരു കഷ്ണം ഫോട്ടോയിൽ നിന്ന് സ്വാതി സ്റ്റുഡിയോ കണ്ടുപിടിച്ചതും രണ്ടു തവണ ആ വഴിക്ക് പോയതും. നീ പറഞ്ഞത് ശരിയാ രാജു, എത്ര ഭദ്രമായിട്ട് എവിടെ സൂക്ഷിച്ചാലും ഇത് പൊങ്ങി വരിക തന്നെ ചെയ്യും. അമ്മ ഒരു ഫോട്ടോ കയ്യിൽ വെച്ചിരുന്നതുകൊണ്ടാ നീ ഞാൻ അവളെ തിരിച്ചറിഞ്ഞത്. ഇപ്പൊ ദിനേശേട്ടന് സത്യം അറിയാം, ഇനി ഈ വീട്ടിൽ ഒരാൾ പോലും ആ സത്യം അറിയാൻ പാടില്ല. കത്തിച്ച് കളയുന്നതിന് മുന്നേ ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണട്ടെടാ. ഇങ്ങനെ നടന്നതാണെങ്കിലും സഞ്ജുവിന്റെ താലി കിട്ടല്ലേടാ. അമ്മൂനെ ഒന്ന് കാണണം. നീ തീയിലേക്ക് ഇടുന്നതിന് മുൻപ് അതൊന്ന് താ. ഞാൻ പോലും തുറന്നു നോക്കിയില്ല. ഇതിന്റെ ഉള്ളിൽ സ്വാതിയുടെ രക്തം വീണ് കട്ട പിടിച്ചിരിക്കുക. തുറക്കാൻ തന്നെ പേടിയാ. സ്വാതിയുടെ ചോരക്കറ വീണ ആൽബം തുറക്കാൻ പോലും പാടില്ല. ഇനി നമ്മളായി അത് കാണാതിരിക്കുന്നത് നല്ലത്. നീ അത് തീയിലേക്ക് തന്നെ ഇട്ടോ. കല്യാണ ആൽബം പവിത്രമായതാ, ചോര വീണ അത് സൂക്ഷിക്കാൻ പാടില്ല, കാണാനും പാടില്ല. വീണിരിക്കുന്നത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ചോരയാ. ഒരിക്കൽ അദ്ദേഹം ഒരു വിവാഹ ഫോട്ടോ കത്തിക്കാൻ പോയപ്പോ രാജുവേട്ടൻ എന്തെല്ലാം തടസ്സം പിടിച്ചു. എന്നിട്ടിപ്പോ രാജുവേട്ടൻ ഒരാൽബം തന്നെ കത്തിക്കേണ്ടി വന്നു അല്ലേ. അമ്മുവിനോട് ക്ഷമിക്കണം, ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഇത് സൂക്ഷിച്ചു വെച്ച നിന്റെ സ്വാതിയുടെ ജീവനെടുക്കും, സഞ്ജു ഒരു ഭ്രാന്തനായി തീരും. മനസ്സ് അനുവദിച്ച് ചെയ്തതല്ല അമ്മു, എനിക്കും അത് കണ്ടു നിൽക്കേണ്ടി വന്നു. രാജുടൻ ചെയ്തതാ ശരി, ഇനിയൊരാപത്തും ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പാടില്ല. ആ താലികെട്ടിന്റെ രേഖകളും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആശ്വാസ തോന്നുന്നത് ആ ആൽബം എവിടെ പോയി എന്ന പേടിയായിരുന്നു മനസ്സിൽ, അതെന്തായാലും തീർന്നു കിട്ടി.
ഇനിയെങ്കിലും എവിടേക്കാ പോകുന്നെന്ന് അമ്മ ഒന്ന് പറ. ആ ദിനേശേട്ടൻ വണ്ടി ഓടിക്കേ. ഒരു സ്ഥലം വരെ കൂടെ വരുമോ എന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. സ്ഥലം ഏതാന്ന് പറയാതിരുന്ന് വഴി കാണിക്കുക. എന്തായാലും ആ പലിശക്കാരൻ അലക്സിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാനൊന്നുമല്ല ഞാൻ വിളിച്ചത്. എന്നെ ആരുടെ കൈ കൊടുത്താലും അമ്മ എന്നെ രക്ഷിക്കുകയും ചെയ്യുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുറച്ചുകൂടി പോയാ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. എന്നിട്ടാണോ എവിടേക്കോ ഇറങ്ങി വഴി ചോദിച്ചത്? ശരിക്കും സ്ഥലം എവിടെയാണ് അമ്മൂന് അറിയില്ല. ദിനേശേട്ടന് അച്ചൂട്ടിന്റെ ചായക്കട അറിയോ? എനിക്ക് ഈ നാട്ടിൻ പ്രദേശത്തുള്ള കൊച്ചുകടകളുമായിട്ട് ഒരടുപ്പുമില്ല. പിന്നെ ഇത് നമ്മുടെ പരിസരം അല്ലല്ലോ. ദിനേശേട്ടൻ ക്ലബിലൊക്കെ അല്ലേ പോവൂ, ചായക്കടയൊക്കെ പാവങ്ങൾക്കുള്ളതല്ലേ. തമാശ വിടമ്മോ, അമ്മൂന്റെ എന്തെങ്കിലും കാര്യത്തിനല്ല എന്നെയും കൂട്ടി പോകുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ അവസ്ഥയിലും ശ്രീകുട്ടിയെ വിട്ട് അമ്മ വീടിന് പുറത്ത് പോവില്ലാന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്തോ തക്കതായിട്ടുള്ള കാര്യമുണ്ട്. അമ്മോ കാര്യം പറയ, എനിക്കറിയാമെന്നുള്ള സ്ഥലമാണെങ്കിൽ ഇങ്ങനെ തപ്പി നടക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന പോലെ അമ്മ കേൾക്കുന്നുണ്ടോ? ഞാൻ അന്വേഷിച്ചു വന്നയാളാ. ആ വരുന്നത് അച്ചുവേട്ടൻ. ദിനേശേട്ടാ കാറൊന്ന് നിർത്ത്. ദിനേശേട്ടൻ കാറിൽ തന്നെ ഇരുന്നാ മതി. അതെന്താ ഞാനും കൂടെ വന്ന? ഇപ്പൊ ഞാൻ പറയുന്നത് ദിനേശേട്ടൻ ഒന്ന് കേക്ക്, ഇവിടെ ഇരുന്നാ മതി. അച്ചുവേട്ടാ ഹലോ, ഡിറ്റക്റ്റീവ് റോയ് പെരേര സ്പീക്കിംഗ്. ഹലോ, ഞാൻ സ്വാതിയ. ഗുഡ്. നിങ്ങൾക്ക് എന്റെ സേവനം വേണമെന്ന് പറഞ്ഞ് ഒരാൾ ഇൻഫോം ചെയ്തിരുന്നു. അതെ. എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തെ കുറിച്ച് അറിയണമായിരുന്നു. ഓക്കേ. അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ വിവാഹം കഴിച്ചു. ആ ദിവസം തന്നെ അവര് രണ്ട് വഴിക്കായി. ഓ, സോ സാഡ്. ഓക്കേ, ടെൽ മീ മാഡം. അവളുടെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിമ്പിൾ. ഇതിന് ഞാൻ തന്നെ വേണം. എനിക്ക് ഒരുപാട് കേസുകൾ വേറെ ഉണ്ട്. അതത്ര നിസാര കാര്യമല്ല മിസ്റ്റർ ഡിറ്റക്റ്റീവ് റോയ് പെരേര. കുറച്ച് അകലെയാണ് അവളുടെ വീട്. ശരിക്കും പറഞ്ഞ ഒരു ഉൾഗ്രാമം. സ്ഥലപ്പേര് പെരുവണ്ണാപുരം. ഒരു ഡിറ്റക്റ്റീവിനെ സംബന്ധിച്ച് സ്ഥലം എന്നതൊരു വിഷയമല്ല മാഡം. അയാളെ എവിടെയും പ്രതീക്ഷിക്കാം. അവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാ വിവാഹം നടന്നത്. ഒരു പയ്യന്റെ ഫോട്ടോ കാണിച്ച് മറ്റൊരു മധ്യവയസ്കനെ കൊണ്ട് അവളുടെ രണ്ടാം അമ്മ നടത്താൻ പ്ലാൻ ചെയ്ത വിവാഹം. ചതി അറിഞ്ഞ് നാട്ടുകാർ ഇടപെട്ടു. അവിടെ വന്നൊരു പയ്യൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. അവളവന്റെ കൂടെ സിറ്റിയിലേക്ക് പോകുന്ന വഴി അവനൊരു കാമുകയുണ്ടെന്ന് അറിഞ്ഞ് അവളവനെ വിട്ടിട്ട് പോയി. അവന്റെ ശരിക്കുള്ള അഡ്രസ്സോ ഫോൺ നമ്പറോ ആർക്കും അറിയില്ല. അവളാണെങ്കിൽ രക്ഷിച്ചതിന്റെ പേരില് അവനെ പറ്റി ഒന്നും പറയുന്നുമില്ല. ഈ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവൾ എന്റെ സംരക്ഷണയിലാ ഉള്ളത്. എനിക്ക് അവനെ കണ്ടെത്തി അവനിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കണം. അയാളെ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല ഞാൻ ശ്രമിക്കുന്നത്. വെരി ഗുഡ് ഡിസിഷൻ മാഡം. എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല മിസ്റ്റർ റോയ് പെരേര. സ്നേഹിക്കുന്ന പെണ്ണിന്റെ കൂടെ അവൻ ജീവിക്കുകയാണെന്ന് അവൾ വിശ്വസിക്കുന്നു. ഈ സമയം അയാളുടെ കുടുംബജീവിതം തകർക്കാൻ അവൾ തയ്യാറല്ല. അയാളെ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതായി അവളെ അറിയിച്ചു വേണം ഭാവി പദ്ധതി ഉണ്ടാക്കാൻ. ഐ അണ്ടർസ്റ്റാൻഡ്. പയ്യനെ കണ്ടിട്ടുള്ളതല്ലാതെ ആർക്കും ഒരു വിവരവുമില്ല. ഒരു പേര് പോലും അറിയില്ല. ഇത് ഞാൻ കരുതിയതുപോലെ നിസ്സാര കേസല്ല. പയ്യന്റെ ഫോട്ടോ പോലും ഇല്ല. അപ്പോ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല? ത്രില്ലിംഗ് ആയ കേസുകളോടാ ഡിറ്റക്റ്റീവ് പെരേരയ്ക്ക് എന്നും താല്പര്യം. ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഈ കേസ് ഫയൽ ക്ലോസ് ചെയ്തിരിക്കും.
മാഡത്തിന് കിട്ടുന്ന എൻക്വയറി റിപ്പോർട്ടിൽ പയ്യന്റെ ഫോട്ടോ ഉൾപ്പെടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാകും. അഡ്രസ്, ഫോൺ നമ്പർ എന്ന് വേണ്ട, ഐ ഡി പ്രൂഫ് വരെ. നിങ്ങളുടെ റെമ്യൂണറേഷൻ പറഞ്ഞോളൂ, അതിന്റെ വിവരങ്ങൾ ഞാൻ മാഡത്തിന് ചെയ്യാം. അതിൽ ചെയ്യാനുള്ള നമ്പർ സഹിതം ഉണ്ടാകും. അഡ്വാൻസ് ഇപ്പൊ തന്നെ ചെയ്യണം. അത് ചെയ്യാം. കുട്ടിയുടെ ഫോട്ടോ മാഡത്തിന് ലയിക്കണം. പിന്നെ കല്യാണം നടന്ന സ്ഥലം, അവളുടെ ബന്ധുക്കളുടെ വിലാസം കൂടി വേണം. ശരി, അത് ഞാൻ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഓക്കെ മാഡം. കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. Get ready, Detective Roy Pereira. Come on. ആദ്യം എന്തെങ്കിലും പോയി എണ്ണിട്ട് വരാം. അച്യുതൻ, എന്നെ മനസ്സിലായില്ലേ? കുട്ടിയെ ഞാൻ എവിടെയോ കണ്ട പോലെ. ഞാനും ചേച്ചിയും ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നയാളും അച്യുതന്റെ കടയിൽ വന്നിരുന്നു, മംഗലശ്ശേരിയിലെ. ഓ, ഇപ്പോഴല്ലേ ആളെ മനസ്സിലായത്? ചേച്ചി എവിടെ? എന്റെ ചേച്ചിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്ത് പറ്റി നമ്മള്? ഈശ്വര, സൂക്ഷിക്കണമെന്ന് രണ്ടാമത് വന്നപ്പോ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞതാ. അത് തന്നെ സംഭവിച്ചല്ലോ ദൈവമേ. ചേച്ചിക്ക് ഇപ്പോഴും സുഖപ്പെട്ടിട്ടില്ല, എന്നാലും പേടിക്കാനൊന്നുമില്ല. അല്ല, കുട്ടി എന്നെ കണ്ടിട്ട് കരയുന്നിറങ്ങിയതാണോ? അല്ല, ഞാൻ അച്ചുവേടനെ കാണാൻ തന്നെയാ വന്നത്. എന്തിനാ മോളെ? മാണിക്യമംഗലത്ത് ഞങ്ങൾ വന്നതിന് ശേഷം ചേച്ചിക്ക് അപകടം ഉണ്ടായത്. ആ വീട്ടുകാരെ പറ്റി അറിയാവുന്ന കാര്യങ്ങള് അച്ചുവേടൻ എന്നോട് പറയണം. ഒരനുഭവം ഉണ്ടായിട്ടും പാഠം പഠിച്ചില്ല എന്ന് പറഞ്ഞാ കഷ്ട. കുട്ടിയുടെ ചേച്ചി തന്നെയാണോ കുട്ടി എന്റെ അടുത്തേക്ക് അയച്ചത്? അല്ല, അച്ചുവേടന് മാണിക്യമംഗലമായിട്ട് എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ എന്തിനാ അച്ചുവേടൻ മുന്നറിയിപ്പ് തരുന്നേ? എന്ത് ബന്ധം? എനിക്കൊരു ബന്ധമല്ല. ആ കുട്ടി ചോദിച്ചപ്പോ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അച്ചുവേടന്റെ മുഖം കണ്ടാൽ അറിയാം പറയുന്നത് കള്ളമാണെന്ന്. അച്ചുവേടന്റെ മനസ്സിൽ പേടിയുണ്ട്. ആരെയാ പേടിക്കുന്നേ? ഗൗതത്തെയാണോ? കുട്ടി, ഇത് തമാശ കളിയൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല. അറിഞ്ഞാ തന്നെ പറയാനും പോകുന്നില്ല. കുട്ടി മംഗലശ്ശേരിയിലെ അംഗമായ നിലയ്ക്ക് ഞാനും കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വിവരം എത്തേണ്ട കാതിൽ എത്തിക്കാനും ആളുണ്ട്. ഞാൻ പോവുക, കുട്ടി പോകാൻ നോക്ക്. അച്ചുട്ടനൊന്ന് നിന്നെ. കൊന്നു കളയാൻ ശ്രമിച്ചത് എന്റെ ചേച്ചിയെയാ. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് എല്ലാം അറിയുന്ന അച്ചുട്ടൻ കരുതുന്നുണ്ടോ? അടുത്ത ശ്രമം ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ നേരെയാവും. മാണിക്യമംഗലത്ത് ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ ഇപ്പോഴേ അത് തടയണം. ആ കുടുംബത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും അച്ചുട്ടൻ പറഞ്ഞ പലരുടെയും ജീവൻ രക്ഷിക്കാനാവും. കുട്ടി എന്നെ വിഷമത്തിലാക്കരുത്, എന്റെയും ജീവൻ പോകുന്ന കാര്യം. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലെങ്കിൽ അച്ചുടനൊരു സ്ഥലം പറ. ഞാൻ അവിടെ വരാം. എന്റെ ഫോൺ നമ്പർ അച്ചുടന് തരാം. കടയിൽ അച്ചുടനില്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കുറിച്ചുകൊണ്ട് വന്നതാ. ഇത് അവിടെയുള്ള ആരുടെയും കയ്യിൽ കൊടുക്കാന്ന് കരുതിയതാ. ഞാൻ പോട്ടെ. എന്താമോ അയാളുമായി? ആരാത്? ചേച്ചിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പുറകിൽ ഗൗതം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാനും അയാളെ സംശയിച്ചതാ. അയാളുടെ കുടുംബത്തെ പറ്റി എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. അച്ചുവേട്ടന് അതെല്ലാം അറിയാം, പക്ഷേ അയാൾ വിട്ടുപറയാൻ കൂട്ടാകുന്നില്ല. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അയാൾ മനസ്സ് തോന്നി വിളിക്കട്ടെ. നമ്മുടെ സംശയം സഞ്ജുവിനോട് പോലും പറയാൻ പറ്റില്ല മോളെ. ആ നിമിഷം ഗൗതം മംഗലശ്ശേരിയിലെ മരുമകനാവും. കവിതയോടുള്ള ദേഷ്യം കൊണ്ടുപോലും
നമ്മൾ ആ രഹസ്യം പുറത്തു പറയാൻ പാടില്ല.